വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 5 ലേക്ക് നമ്മുടെ അമല ഷാജി വരുന്നുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ഇപ്പോ അമല ഷാജിനെ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പൊന്തി പൊന്തി വരുന്നുണ്ട് അതൊക്കെ സത്യമാണോ എന്നുള്ളതിനെ പറ്റി ഒക്കെ നമുക്ക് സംസാരിക്കാം നമുക്ക് ഒട്ടുവയിപ്പിക്കണം നമുക്ക് വീഡിയോ എടുക്കാം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അറിയാം നമ്മുടെ അമല ഷാജിനെ പറ്റി ബിഗ് ബോസ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്ററിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അമല ഷാജിനെ പറ്റി തന്നെ ആയിരുന്നു എന്നുള്ളതും നമുക്കറിയാം പക്ഷേ എന്നിട്ടും നമ്മുടെ അമല ഷാജി ഇതുവരെ ഇപ്പോൾ ഒരു 1 വീക്ക് ആവാറേ ഇതേ നാളേക്ക് 1 വീക്ക് ആവും അപ്പോൾ ഇതുവരെ നമ്മുടെ അമല ഷാജി നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ ബിഗ് ബോസോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അവർ ചിലപ്പോൾ ഇടലായിരിക്കും അറിയില്ല പക്ഷേ അമല ഷാജിയും ഇതിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് തന്നിട്ടില്ല ഒരു ക്ലൂവോ ഒരു ബിഗ് ബോസിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പോൾ അമല ഷാജിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം രണ്ട് എന്തോ Q&A പോലെ ഒരു സെക്ഷനൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ എന്തായാലും കുറേ പേര് ബിഗ് ബോസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ബിഗ് ബോസ് എന്നുള്ള സംഭവത്തിനെ പറ്റി ഒരു സ്റ്റോറി പോലും കണ്ടിട്ടില്ല അതിന് അതായത് അവർ ആൻസർ ചെയ്തിട്ടില്ല ആ ഒരു ക്വസ്റ്റിന് അപ്പൊ അതിന് പിന്നിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവില്ലേ ചിലപ്പോൾ എന്താ പറയാ പോയിട്ട് റിജക്ട് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ വരെ 100% ഉറപ്പായിട്ടും വരില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ബിഗ് ബോസിലേക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുകൊണ്ട് ഒരു ഒരു സ്റ്റോറി പോലും കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നല്ല സംശയമാണ് അതേപോലെ തന്നെ ഇപ്പൊ കുറെ പേര് പറഞ്ഞു വരുന്നുണ്ട് അമല ഷാജി റിജക്ട് ആയത് ഇന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയണ്ട അപ്പൊ അതൊക്കെ നമുക്ക് നോക്കട്ടെ അത് സത്യമാണോ എന്നുള്ളത് നമുക്ക് ആലോചിക്കുന്നത് മനസ്സിലാവും സത്യമാണോ ഇല്ല എന്നുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ അമലയെ കുറിച്ചിട്ട് ഇപ്പൊ വരുന്നില്ല എന്നിട്ട് അത് എവിടുന്നോ കിട്ടിയതെന്ന് പറഞ്ഞിട്ടാണ് അവർ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നത് പക്ഷെ അമല വരാത്തത് ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ് പറയുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വരാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട് അതായത് ആ ഒരു സ്റ്റാർട്ടിങ് ചിലപ്പോൾ കയറാൻ പറ്റത്തില്ലെങ്കിൽ അവസ്ഥ ആ ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചിലപ്പോൾ വരാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമലക്ക് ഇത്രയും ഫോളോവേഴ്സ് അതായത് 3 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് തമിഴ് ഫാൻസും തെലുങ്ക് കന്നഡ ഫാൻസും അങ്ങനെ കുറെ ഫാൻസ് ആൾക്കുണ്ട് 3 മില്യൺ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് അപ്പൊ അങ്ങനെ ഒരാളെ നമ്മുടെ ഈ ബിഗ് ബോസിലേക്ക് വന്നിടുമ്പോൾ അതിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഒരു പുകയാവോ അതായത് എല്ലാവരും അമലക്ക് വോട്ട് ചെയ്തിട്ട് വെറുതെ ഇരുന്നാലും ചിലപ്പോൾ അമല ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ അതുകൊണ്ടാണ് ബിഗ് ബോസ് വേണ്ടാന്ന് വെച്ചത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നിമിഷം ഇപ്പൊ വേണ്ടാന്ന് വെച്ചത് അതുകൊണ്ടാണെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിനോട് എനിക്ക് ഒട്ടും ചേരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ടുള്ള ഒരു 18 പേര് എന്ന് പറയുന്നത് ഈ സീരിയലിലും അതുപോലെ നമ്മുടെ ടിവിയിൽ എല്ലാവരും കൂടുതൽ പേരും നമ്മൾ കണ്ടുപരിച്ചുള്ളവരും പിന്നെ കുറെ പേര് ഇപ്പോൾ നമ്മുടെ അനിയൻ മിഥുനാണെങ്കിലും അല്ലെങ്കിൽ നാദുരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ പിന്നിലും കുറെ പേര് കുറെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലത്തെ ഈ സോഷ്യൽ മീഡിയ പേജ് എടുക്കുമ്പോൾ അതിൽ കുറെ ഫോളോവേഴ്സ് ഒന്നുമില്ലെങ്കിലും അവരെയും അറിയുന്നവരെ തന്നെയാണ് ഇപ്പൊ സീരിയലിലെ ആക്ട്രസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ഇടയിലേക്ക് നമ്മുടെ ഈ ഒരു അമലയെ പോലെയുള്ള ഒരാളെ ഇടാൻ പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നേട്ടാ കാരണം അമലേനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഹേറ്റേഴ്സും ഉണ്ട് പുറത്ത് അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ബിഗ് ബോസിലേക്കാണ് വരാൻ പോകുന്നത് അപ്പൊ അതിലിങ്ങനെ നിൽക്കണമെന്നനുസരിച്ച് തന്നെയായിരിക്കും ആൾക്ക് വോട്ട് കിട്ടുന്നുണ്ടാവുക ഇപ്പൊ അതിനുള്ള വന്നിട്ട് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകണില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ് ഫാൻസ് കുറെ ഉണ്ട് കണ്ണടച്ച് സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് അമലക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് അപ്പൊ അവരൊക്കെ വോട്ട് ചെയ്യെങ്കിലും എന്താ പറയാ അതിൽ വെറുതെ വന്നിരുന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നണില്ല കേട്ടോ അതിലെങ്ങനെയാണെന്ന് നോക്കിയിട്ട് തന്നെയായിരിക്കും ഓരോരുത്തർക്ക് വോട്ട് പോകുന്നുണ്ടാവുക പിന്നെ അതിൽ ഇപ്പൊ ഓൾറെഡി പുറത്ത് ഫാൻസ് ഉണ്ട് അതിൽ ചെന്നിട്ടും ആൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ തന്നെ വിജയിക്കായിരിക്കാം അപ്പൊ അതൊക്കെ അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ആ ലാസ്റ്റ് നിമിഷം ഇപ്പൊ റിജക്ട് ചെയ്തു എന്നൊന്നും പറയുന്നതിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ടിങ്ങില് വേണ്ട ആളെ എടുക്കണം എന്ന് വിചാരിക്കില്ല അല്ലെങ്കിൽ ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു സിറ്റുവേഷൻ കാരണം എടുത്തു കഴിഞ്ഞിട്ടല്ലോ ഈ അമല ഷാജിക്ക് ഇത്രയും ഫോളോവേഴ്സ് വന്നത് അതിന് മുന്നേ 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് ഞാൻ ഇതിലേക്ക് വിളിച്ചിട്ടുള്ളത് അതാണ് വിളിക്കാനുള്ള കാരണം അപ്പൊ പിന്നെ ലാസ്റ്റ് നിമിഷം ഇപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചെന്നുള്ളത് എനിക്ക് തോന്നണില്ല കേട്ടോ അതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ അപ്പൊ എന്തായാലും നമ്മുടെ വൈൽഡ് കാർഡ് എന്തായാലും നമ്മുടെ ബിഗ് ബോസിൽ ഈ എടുത്താലേ ഉണ്ടാവും കാരണം ഇപ്പൊ അവർക്ക് കൂടുതൽ കണ്ടന്റ് ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മൾ അപ്പൊ അവരുടെ കണ്ടന്റ് മാത്രമാണ് ബിഗ് ബോസിൽ ഇപ്പൊ എപ്പിസോഡായിട്ട് കാണിക്കാനുള്ളൂ ലൈവിലൊക്കെ ഈച്ചായിട്ടിരിക്കാം അത് കാണാനേ നമുക്ക് ഫീൽ ചെയ്യില്ലട്ടെ ഞാൻ അതൊരു 2 ദിവസമായിട്ട് കണ്ടിട്ടില്ല ലൈവ് ഒന്നും കാണാറില്ല എപ്പിസോഡ് പിന്നെ കാണാറില്ല അത് നമ്മൾ ബിഗ് ബോസിന്റെ ഒരു ഫാൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന ഒരു ഷോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമേ ഇന്ന് കാണുന്നതാണ് അമലയാണെന്ന് നമുക്ക് അറിയില്ല ഇപ്പൊ അമലയാണെന്നുണ്ടെങ്കിലും ആള് അങ്ങനെ നല്ല ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിത്തെറിക്കുന്ന ക്യാരക്ടർ ആണോന്ന് നമുക്ക് അറിയില്ല ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര കാം ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് എന്താ പറയാ ഇങ്ങനെ റീൽസ് അല്ലെങ്കിൽ ഫോട്ടോസ് വഴി കാണുന്ന പോലെയല്ലോ ഓരോരുത്തരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവാം അപ്പൊ അമലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എങ്ങനെയായിരിക്കും ഗെയിം എന്നുള്ളത് അപ്പൊ ആരെങ്കിലും ഒരാൾ വരണം തന്നെയാണ് എന്റെ ആഗ്രഹം ഇവരുടെ എല്ലാവരും ഈ ഒരു എന്താ പറയാ ഇവര് ടൂർ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യണത് എല്ലാവരുടെ ഒരു ഇരിപ്പിനൊക്കെ മാറ്റിമറിച്ചിട്ട് നല്ല ഗെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരാൾ വരണം തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പൊ അമല വരണം എന്നാണോ അത് വേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക വരണം എന്നാണോ വേണ്ടെന്നുള്ളത് കറക്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ദിവസം നോക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വരണം ആര് വന്നാലും പോയാലും ശരി ബിഗ് ബോസ് കുറച്ചുകൂടി എന്താ പറയാ എനർജി ആവണം അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാണാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു 18 പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട
പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ വേണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഈ ആളാണെന്ന് തോന്നുന്ന ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ല വീട്ടിൽ കാണുന്നതായിരിക്കും. ബൈ.